ഹലോ, കറി ആൻഡ് ഫ്ലെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ക്രിസ്പി ആയ വെജ് റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ നമുക്ക് അകത്ത് വയ്ക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു കടായി ചൂടാക്കി അതിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അതിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. സവോള ഒത്തിരി ഒന്നും വഴറ്റൊന്നും വേണ്ട, അത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. സവാള വഴന്നു കഴിയുമ്പം അതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വേണം ഇടാൻ. കാ കപ്പ് ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം. 3-4 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം. ഗ്രീൻ പീസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് നന്നായിട്ട് കൂടും. നമ്മുടെ ക്യാരറ്റും ബീൻസും കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. പൊടികളുടെ പച്ചമുളക് മാറിക്കഴിയുമ്പം ഇതിലേക്ക് പുഴുങ്ങിയ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 15 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ തയ്യാറാക്കാം. 1 കപ്പ് മൈദ എടുക്കാം. ഞാനിവിടെ 250 ml 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ദോശമാവിന്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിൽ നിന്ന് 4-5 ടീസ്പൂൺ ബാറ്റർ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇനി നമുക്ക് റോളിനുള്ള ഷീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ നമുക്കൊന്ന് 2 സൈഡൊന്ന് ചുട്ടെടുക്കാം. റോളിന്റെ ഷീറ്റ് ഉണ്ടാക്കാൻ പല പല വഴികളുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഷീറ്റുകളും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇനി ഓരോ ഷീറ്റിലേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് നമുക്ക് വെച്ചു കൊടുക്കാം. ഇത് റോളാക്കി എടുക്കാം. അതിന് നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിന്റെ സൈഡിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ
ഷീറ്റ് ഇച്ചിരി ചൂടായിരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിക്കിട്ടും. ഇത് വളരെ പതുക്കെ മാത്രമേ നമ്മൾ റോളാക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് പൊട്ടിപ്പോകും, നമ്മുടെ ഫില്ലിംഗ് ഒക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ റോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈയിങ് പാൻ വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒത്തിരി എണ്ണയൊന്നും എടുത്തിട്ടില്ല. ഇതിന്റെ കളറൊന്നും ചേഞ്ച് ആവുന്നത് വരെ മാത്രം വറുത്തച്ചാൽ മതി. റോളിന്റെ നാല് സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ റോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. നമുക്കിതിനെ എടുക്കാം. അങ്ങനെ നമുക്ക് വളരെ ക്രിസ്പി ആയ വെജ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാത്തവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.